ഹേ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് വീട്ടിലെങ്ങനെ ന്യൂട്ടെല്ല ഉണ്ടാക്കാന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും, ഒരു ചോക്ലേറ്റ് ആയിരിക്കും ന്യൂട്ടെല്ല എന്ന് പറയുന്നത്. ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ആ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന ആ കടലല്ലേ, അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് എല്ലാവർക്കും വെറുതെ തിന്നാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ആ ഒരു കടല ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, ആ കിറ്റിലൊക്കെ കിട്ടുന്ന കടലയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വെസ്റ്റ് ചെയ്യാതെ നേരെ അത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ലയുടെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തരാം. ഇത്രേ ഉള്ളൂ, ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു കടലയാണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു കടല, ഇത് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി ഉണക്കിയിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ടുള്ള കടലയാണ്. പിന്നെ അര കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കടല ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നുണ്ടാവും, കാരണം റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും കിറ്റിലൊക്കെ കിട്ടുന്ന ഒരു കടലാവുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി നമ്മൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കടല ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാണ്ട് ഒരു 4-5 മിനിറ്റോളം ഒന്ന് വറുത്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അത് വറുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് അത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം ഈ 1 കപ്പോളം കടല നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 4-5 മിനിറ്റോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ലോ ഫ്ലെയിം ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനുള്ളത്. അപ്പോൾ നന്നായി ചൂടായി വരുമ്പോൾ ഒന്ന് ലോ ആക്കി കൊടുക്കുക, പിന്നെ ഒന്ന് മീഡിയ ആക്കി കൊടുക്കുക. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നന്നായി വറുത്തെടുക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. അത് ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയപ്പോൾ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നന്നായി ചൂടാറാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായി അടിപൊളി പൊടിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തരിച്ചെടുക്കണം. ചെറുതായിട്ട് തരി എന്തായാലും ഉണ്ടാവും, അതൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പുറത്തൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഓരോ സ്പൂൺ ഇട്ടുമ്പോൾ തരിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല അടിപൊളിയായി നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തായാലും തരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു തൊലിയുടെ ഒരു തരിതേ പോലെ അതാണ് ഉണ്ടാവും. കണ്ടോ, നല്ല തരി പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തരിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി അടിപൊളി തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓയിലും മറ്റേ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് അടിക്കാണ്ട് അപ്പോൾ ഒരു തിരി വലിയ ചാറിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പകുതിയോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് പിന്നെ പകുതി ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് പൗഡർ പോലെയൊക്കെ ഒരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ലും ഒക്കെ അടിപൊളിയാണ്. ഇത്രയും മതി. നമുക്കിതിലേക്ക് ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനു മുമ്പ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇതേപോലെ ആഡ് ചെയ്തു. പിന്നെ നമ്മളെടുത്തിട്ടുള്ള ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ന്യൂട്ടെല്ല. നമ്മൾ കുറച്ചിച്ച് ആ ഒരു പൗഡർ ഇട്ടിട്ട് അടിച്ചപ്പോൾ നല്ല ക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്മെല്ലും ആ ഒരു തിക്നെസ്സും എന്താ പറയുക, ആ ചോക്ലേറ്റിൻ്റെയൊക്കെ സ്മെല്ല് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലേക്ക് നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കറക്റ്റ് ടെക്സ്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു 80% കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ 100% ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അവർ ആഡ് ചെയ്യുന്ന അതേ ഒരു ഇൻഗ്രീഡിയൻസ് ആവില്ല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു 80% ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുള്ള ആ കടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂട്ടെല്ല ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ച ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇത്തിരി കടലയുടെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ടേസ്റ്റ് കുറവാണെന്നല്ല പറയണത്, ഒരു ഇത്തിരി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നിങ്ങളെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഇത്തിരി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് പക്കായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റിന് മാച്ചായി വരും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.